മലയാള സിനിമയിൽ ഉർവശിയോളം വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മറ്റൊരു നായികയുണ്ടാകില്ല പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്ന നിരവധി കഥാപാത്രങ്ങളെ ഉർവശി സമ്മാനിച്ചിട്ടുണ്ട് നായികയായും സഹനടി വേഷങ്ങളിലുമെല്ലാം ഒരുപോലെ തിളങ്ങി അഭിനയ മികവുകൊണ്ട് ഏവരെയും വിസ്മയിപ്പിച്ചിട്ടുള്ള ഉർവശി തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്കാകെ പ്രിയപ്പെട്ട താരമാണ് കോമഡി കൈകാര്യം ചെയ്യുന്നതിൽ ഉർവശിയുടെ അത്രയും വിജയിച്ചിട്ടുള്ള മറ്റൊരു നായിക ഉണ്ടാകില്ലെന്നതാണ് സത്യം കഥാപാത്രത്തിന്റെ വലിപ്പച്ചെറുപ്പം നോക്കാതെ സിനിമകൾ തിരഞ്ഞെടുക്കാറുള്ള ഉർവശി യുവതലമുറയ്ക്ക് നല്ലൊരു റോൾ മോഡലാണ് പ്രമുഖ താരങ്ങളടക്കം ഉർവശിയുടെ അഭിനയ മികവിനെക്കുറിച്ച് വാചാലരായിട്ടുണ്ട് അതേസമയം നടിയുടെ വ്യക്തി ജീവിതം പലപ്പോഴും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് നടൻ മനോജ് കെ ജയനുമായുള്ള വിവാഹവും വിവാഹമോചനവും താരങ്ങളുടെ രണ്ടാം വിവാഹവും പ്രേക്ഷകർക്കെല്ലാം അറിയുന്നതാണ് അഭിമുഖങ്ങളിൽ ഇതേക്കുറിച്ചൊക്കെ ഉർവശി മനസ്സ് തുറന്നിട്ടുമുണ്ട് മുൻപൊരിക്കൽ അഭിമുഖത്തിൽ തൻ്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് ഉറവശി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ ഉണ്ടാകും അത് മറികടക്കാനുള്ള ആത്മവിശ്വാസം നൽകാൻ അനുഭവങ്ങൾ മാത്രമാണ് ഉണ്ടാവുക നമ്മളെക്കാൾ ദുഃഖം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ അത്രത്തോളം ആയിട്ടില്ലല്ലോ എന്നോർത്ത് ആശ്വാസം തോന്നും എന്നാൽ തീർച്ചയായും മായ്ക്കാൻ പറ്റാത്ത ചിലതുണ്ട് അതാണ് ജനനവും മരണവും വിവാഹവും എന്ന് ഉറവശി പറയുന്നു അധികം ആരെയും അറിയിക്കാതെയായിരുന്നു ഉർവശിയുടെ രണ്ടാം വിവാഹം രണ്ടായിരത്തി പതിമൂന്നിൽ നവംബറിലാണ് ശിവപ്രസാദുമായുള്ള വിവാഹം നടന്നത് ഒരു സ്വകാര്യത വേണമെന്ന് തോന്നി അതുകൊണ്ടാണ് വിവാഹകാര്യം അധികം ആരെയും അറിയിക്കാതിരുന്നതെന്നാണ് ഉർവശി പറഞ്ഞത് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിനും കുടുംബത്തിനും ഇഷ്ടമായിരുന്നില്ലെന്നും നടി പറഞ്ഞു കൊല്ലം ജില്ലയിലെ ഏരൂറാണ് ശിവപ്രസാദിന്റെ വീട് കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിനും കുടുംബത്തിനും സിനിമ വലിയ ഇഷ്ടമാണ് സിനിമകൾ കാണാറുണ്ട് എൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം എന്നേക്കാളും കൂടുതൽ നോക്കി ചെയ്യുന്നത് അദ്ദേഹമാണ് ഭർത്താവിനെ കുറിച്ച് ഉറവശി പറഞ്ഞു വളരെ കാലമായി അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് നടി വ്യക്തമാക്കി എന്നിട്ടും എന്തുകൊണ്ടാണ് വിവാഹത്തിലേക്ക് എത്താൻ ഇത്ര വൈകിയതെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നിയോഗങ്ങളാണെന്നായിരുന്നു താരത്തിൻ്റെ മറുപടി ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നു അത് ഇത്രയും കാലം എടുക്കണം എന്നുള്ളത് ഈശ്വര നിയോഗമാണ് എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ് അദ്ദേഹം ഇത്രകാലം വിവാഹം ചെയ്യാതെ ഇരുന്നതും ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ വിവാഹം കഴിക്കണം ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെയുള്ളത് ദൈവത്തിൻ്റെ നിയോഗം മാത്രമാണ് ഉറവശി പറയുന്നു സിനിമയിലേക്കെത്തുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്ന ആളല്ല താനെന്നും മാക്സിമം ഒരു ടീച്ചറാകുമെന്നാണ് മനസ്സിൽ കരുതിയിരുന്നതെന്നും ഉർവശി പറഞ്ഞു നടിയായി കിട്ടിയ ജീവിതം ബോണസാണ് സിനിമ സംതൃപ്തി മാത്രമേ തന്നിട്ടുള്ളൂ അതിനിടയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്റെ പ്രശ്നം കൊണ്ടാണ് സിനിമ ഒരിക്കലും തനിക്ക് വേദന തന്നിട്ടില്ലെന്നും നടി വ്യക്തമാക്കി സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷിതത്തെക്കുറിച്ചും തൻ്റെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും ഉർവശി ഇതേ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് സിനിമയാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ മേഖലയെന്നാണ് താൻ കരുതിയിട്ടുള്ളത് മറ്റൊരു ജോലിയിൽ ഇത്ര സുരക്ഷിതത്വം സുരക്ഷിതത്വമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല നമ്മൾ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും എല്ലായിടത്തും നമ്മളോടുള്ള പെരുമാറ്റം സിനിമ ഇന്നും സേഫാണെന്നാണ് തൻ്റെ അഭിപ്രായമെന്ന് ഉർവശി പറഞ്ഞു ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ചെയ്യാറില്ല സഭ്യത വിടുന്ന കഥാപാത്രങ്ങളും ഏറ്റെടുക്കാറില്ല കുടുംബത്തിൽ നിന്ന് ലഭിച്ചതാകും ഹ്യൂമർ ചെയ്യാനുള്ള കഴിവെന്നും ഉർവശി പറയുന്നു അതേസമയം ഇടയ്ക്ക് സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത ഉർവശി ഇപ്പോൾ മലയാളത്തിലും തമിഴിലുമായി വീണ്ടും സജീവമാവുകയാണ് ചാൾസ് എന്റർപ്രൈസസ് ആണ് ഉർവശിയുടേതായി തിയേറ്ററുകളിലെത്തിയ ഏറ്റവും പുതിയ സിനിമ തമിഴിലും മലയാളത്തിലുമായി ഒരുപിടി ചിത്രങ്ങൾ റിലീസിന് ഒരുങ്ങുന്നുണ്ട്